ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും 29-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 4-ൻ്റെ ക്ലാസ് 2 ആണിത്. എ സി ഫണ്ടമെൻറ്റൽസിൻ്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ഈ നോക്കാനുള്ളത് RMS വാല്യൂ, അതുപോലെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ആവറേജ് വാല്യൂ എന്നീ ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ? RMS വാല്യൂ, അപ്പോൾ ഇതിൽ തന്നെ റൂട്ട് മീൻ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്സ് എന്നാണ് ശരിക്കും പറയുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് മെത്തേഡിൽ അത് എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എന്താണ് ഫിസിക്കൽ മീനിങ് എന്ന് നോക്കാം. ശരിക്കും ഒരു RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് വന്നാൽ എന്താണ് മീനിങ്? പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഒരു DC വാല്യൂ, DC വോൾട്ടേജ് ഓ DC കറണ്ട് ആണെങ്കിൽ അതിനൊരൊറ്റ വാല്യൂ ഉള്ളൂ അല്ലേ. DC വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വാല്യൂ ആയാലും പീക്ക് വാല്യൂ എല്ലാം സെയിം ആണ് അല്ലേ. പക്ഷേ നമ്മുടെ ഈ AC വാല്യൂവിന്, AC ക്വാണ്ടിറ്റിക്കാണ്, അതായത് AC കറണ്ടിനും AC വോൾട്ടേജിനുമാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നൊരു വാല്യൂ, RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ എന്നൊക്കെ വരുന്നത്. ഇനി RMS വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി കറണ്ട്. സ്റ്റഡി കറണ്ട് മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി DC കറണ്ട് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ സർക്യൂട്ട് ഫോർ എ ഗിവൺ ടൈം പ്രൊഡ്യൂസേഴ്സ് ദ സെയിം ഹീറ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെൻ ഫ്ലോയിങ് ത്രൂ ദ സെയിം സർക്യൂട്ട് ഫോർ ദ സെയിം ടൈം. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് എടുത്തു, ഒരു റെസിസ്റ്റർ ആയിക്കോട്ടെ, ഒരു വയറായിക്കോട്ടെ, ഒരു സർക്യൂട്ട് എടുത്തു. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് DC കറണ്ട് ഫ്ലോ ചെയ്താൽ എത്ര ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ, അത്രയും ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര AC കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യണം, ഓക്കെ. അപ്പോൾ നോക്കൂ, RMS വാല്യൂ ഓഫ് അൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ ദാറ്റ് സ്റ്റഡി DC കറണ്ട് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ സർക്യൂട്ട് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. എന്നാലല്ലേ നമുക്ക് I²RT എന്ന് പറഞ്ഞിട്ട് ആ ഹീറ്റ് എനർജി കിട്ടുകയുള്ളൂ. ആ ഹീറ്റ് എനർജി തന്നെ ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെൻ ഫ്ലോയിങ് ത്രൂ ദ സെയിം സർക്യൂട്ട് ഫോർ ദ സെയിം ടൈം. അപ്പോൾ എത്രമാത്രം AC ക്വാണ്ടിറ്റി ഫ്ലോ ചെയ്താലാണ് അതേ വാല്യൂ, ഇപ്പോൾ നമ്മൾ പറയുവാണ് ഒരു ഓക്കെ ഒരു 10 വോൾട്ട് DC 10 വോൾട്ട് DC ഒരു റെസിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ ഫ്ലോ ചെയ്തപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി വന്നു എന്ന് വിചാരിക്കുക, ഹീറ്റ് എനർജി വന്നു. അപ്പോൾ ഇതേ എനർജി, സപ്പോസ് ഇറ്റ് ഈസ് 1 ജൂൾ, ഞാൻ വെറുതെ ഒരു വാല്യൂ പറയുന്നതാണ് കേട്ടോ, 1 ജൂൾ ആണ്. അപ്പോൾ ആ 1 ജൂൾ വാല്യൂ ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാക്കാൻ DC വാല്യൂ 10 വോൾട്ട് ആയിരുന്നു, AC വാല്യൂ കറസ്പോണ്ടിംഗ്ലി എത്ര വേണം, അതാണ് എന്ത് അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 10 വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് വാല്യൂ ആണ്. അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ DC കാര്യം നോക്കുവാണെങ്കിൽ ആ DC വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് AC എത്ര കൊടുത്താലാണ് ഈ വാല്യൂ സെയിം ഹീറ്റ് എനർജി കിട്ടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? RMS വാല്യൂ ആണ്. അതുപോലെ വെർച്വൽ വാല്യൂ എന്ന് പറഞ്ഞാലും RMS വാല്യൂ തന്നെയാണ്, പക്ഷെ അത് അധികം യൂസ് ചെയ്യാറില്ല. ഈ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്ന ആ ടേമാണ് കൂടുതലും ഉപയോഗിച്ചു വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്. മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്. ഈ ഒരു മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സിമെട്രിക്കൽ അതുപോലെ നോൺ സൈനസോയിഡൽ വേവ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സൈനസ്. ഈ അനലിറ്റിക്കൽ മെത്തേഡാണെങ്കിൽ കൂടുതലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സിമെട്രിയുള്ള ആ ഒരു സൈനസോയിഡൽ വേവ്സിനാണ് പറ്റുള്ളൂ. പക്ഷേ നോൺ സൈനസോയിഡൽ ആയിട്ടുള്ള കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള പാത്തുള്ള ഫോമിനും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു RMS വാല്യൂ കണ്ടുപിടിക്കാൻ മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. നോക്കൂ, ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ളതും അതുപോലെ തന്നെ യൂണിഫോം ആയിട്ടുള്ളതും ഒരു ഇറഗുലർ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തേത് കുറച്ചും കൂടി യൂണിഫോമാണ്. രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് ഈ ഈ ഒരു മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് വഴി ഈ ഒരു കറണ്ട്, കറണ്ടിൻ്റെയാണ് ഇപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, കറണ്ട് വേഴ്സസ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതെ,
ഇനി ഈ കെട്ടിയിരിക്കുന്ന ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ഈ ഹാഫ് സൈക്കിളിൽ നമ്മൾ പല പല ഡ്യൂറേഷൻ ടൈം ഇങ്ങനെ എടുത്തേക്കുവാണ്, പല പല ഡ്യൂറേഷനിൽ. ഇപ്പോൾ ഈ ഒരു എളുപ്പത്തിന് വേണ്ടി ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്തെടുക്കാം, എൻ ടൈംസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു. അപ്പോൾ ഓരോ കറണ്ടും എന്താണ്, ഈ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ചെയ്തേക്കുവാണ്. ഓക്കെ, ഇവിടെയാണെങ്കിലും സെയിം രീതി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ. ആദ്യം തന്നെ ഈ I സ്ക്വയർ ഇസ് ഈക്വൽ ടു I1² പ്ലസ് I2² പ്ലസ് എക്സെട്ര പ്ലസ് IN²/N. ഈ ക്യാപിറ്റൽ I എന്ന് പറഞ്ഞത് RMS വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ RMS വാല്യൂവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I1² പ്ലസ് I2² പ്ലസ് ഓരോ പോയിന്റിലെയും കറണ്ടുകൾ ആഡ് ചെയ്ത് ഹോൾ ഡിവൈഡഡ് ബൈ എത്ര പോയിന്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു, എത്ര പോയിന്റ് കൺസിഡർ ചെയ്തു എന്നുള്ളത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ I ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ആയിരിക്കും അല്ലേ. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ്, അതാണ് ആ നമ്മുടെ RMS എന്ന് പറയുന്നത് തന്നെ. റൂട്ട് ഓഫ് ആദ്യം തന്നെ എന്താണ്, സ്ക്വയർ റൂട്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണ്, മീൻ ഓഫ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. അതല്ലേ ഈ ആവറേജ് അല്ലേ ശരിക്കും നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ദാറ്റ് നമ്പർ ചെയ്യുന്നത് എന്താണ്, ശരിക്കും ആവറേജ് ആണ്. ഇനി ആവറേജ് ഓഫ് അല്ലെങ്കിൽ മീൻ ഓഫ് എന്താണ്, സ്ക്വയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. സ്ക്വയേഴ്സ് അതാണ് എസ് വരുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് മീൻ ഓഫ് എന്തിൻ്റെ മീനാണ്, സ്ക്വയേഴ്സിൻ്റെ മീനാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് കറൻറ്റ്സ് ആണ് എന്ത്, IRMS. ഇതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജ് കാണുവാണെങ്കിലും V ഈസ് ഈക്വൽ ടു എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് മീൻ. മീൻ ഓഫ് എന്തിൻ്റെ മീനാണ്, സ്ക്വയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂവിൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്ത് ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്, ഈ ഒരു RMS വാല്യൂ ത്രൂ മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ഇനി അടുത്തതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷനാണ് ചെയ്യുക. അപ്പോൾ ഒരു ഒരു സൈനസോയിഡൽ വേവ് ആണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സാധാരണ നമ്മൾ പഠിച്ചു, ഇ ഈസ് ഈക്വൾ ടു EM sin ωt, അതുപോലെ IIS=IM sin ωt. ഈ സ്മോൾ I ആണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ഈ IM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ അല്ലേ. അപ്പോൾ IN sin ωt ഓർ IM sin θ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡിൽ ഇതേ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ മീൻസ് എന്ന്, സോറി, റൂട്ട് ഓഫ് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് എന്നല്ലേ പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കൂ, ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ വന്നിരിക്കുന്നത് നോക്കൂ. അതായത് ദ വാല്യൂ ഓവർ ഹാഫ് എ സൈക്കിൾ, the value over half a cycle, that the mean of the squares of the instantaneous value over one complete cycle. ഓക്കെ, ഹാഫ് സൈക്കിളിൻ്റെയും ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്താൽ 0 to 3 2π വരെ, 360 വരെ ഒരു കംപ്ലീറ്റ് സൈക്കിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈവൻ ദ വാല്യൂ ഓഫ് ഓവർ എ ഹാഫ് സൈക്കിൾ വിൽ ഡു എന്ന് പറഞ്ഞേക്കുന്നത് അതും ചെയ്യാൻ പറ്റും നമുക്കെന്നാണ് പറഞ്ഞേക്കുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അടുത്തത് 0 to 2π നോക്കൂ. I സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 2π ആകുമ്പോൾ 0 മുതൽ 2π വരെയുള്ള ഓരോ പോയിന്റിലെയും I എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. ഡിവൈഡഡ് ബൈ 2π മൈനസ് 0 മീൻസ് 2π എന്ന് വെച്ചാൽ എന്ത് വരും, അതായത് അത്രയും ഡ്യൂറേഷൻ വരും. അപ്പോൾ നമ്മൾ ആദ്യം ആ I1² + I2² + അങ്ങനെ എക്സെട്ര അപ് ടു IN²/N ചെയ്യുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. റൂട്ട് ഓഫ് എന്താണ്, ഇൻ്റഗ്രൽ 0 to 2π I²(dθ/2π). ഇവിടെ ഈ ഹാഫ് സൈക്കിൾ വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ, ഇനി നമ്മൾ പഠിക്കും. അതായത് ഫുൾ ഒരു സൈൻ വേവ് അല്ലാതെ ഹാഫ് വേവ് റെക്ടിഫൈഡ്, ഫുൾ വേവ് റെക്ടിഫൈഡ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അത് നമുക്ക് അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇവിടെ വന്നത് 0 to 2π I²(dθ/2π) എന്ന് വരും. അപ്പോൾ RMS വാല്യൂ നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഇൻറ്റഗ്രേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ 0 to 2π ലിമിറ്റ്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ വാല്യൂ ഓർത്തു വയ്ക്കുക. ഇതിനകത്തിപ്പോൾ നോക്കുക, I²(dθ/2π) എന്നല്ലേ.
ഈ ഐക്ക് പകരം നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു? ഐ എം സൈൻ തീറ്റ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഐ എം സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ ബൈ ടു പൈ എന്ന് വരും. അതിൽ ഐ എം സ്ക്വയർ ബൈ ടു പൈ പുറത്തെടുത്താൽ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ തീറ്റ ഉള്ളത് മാത്രം മതിയല്ലോ. അപ്പോൾ ഡി തീറ്റയും ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയും വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, സൈൻ സ്ക്വയർ തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാമോ? നമുക്കറിയാം കോസ് ടു തീറ്റ ഈക്വൽ ടു വൺ മൈനസ് ടു സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട്, വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു എന്നിടാം. അപ്പോൾ ഇതുപോലെ ഈസ് ഈക്വൾ ടു ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ വായിച്ചു ഇട്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കുക. അപ്പോൾ വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ഡി തീറ്റ എന്ന് ഇട്ട് കൊടുത്തു. ഈ ബൈ ടു ഉണ്ടല്ലോ, ആ ബൈ ടു എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ടു പൈയോട് ചേരുമ്പോഴാണ് ഇവിടെ എന്ത് വന്നത്? ഫോർ പൈ എന്നായത്. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വണ്ണിന് ഇൻ്റഗ്രേഷൻ വരുമ്പോൾ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പോൾ മൈനസ് കോസ് ടു തീറ്റ, കോസ് ടു തീറ്റയുടെ ഇൻ്റഗ്രലിൽ സൈൻ ടു തീറ്റയാണ്. പിന്നെ ടു തീറ്റേനെ ഒന്നോടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻഷ്യൽ എടുത്തിട്ട് ഡിവൈഡ് ബൈ ടു കൊടുക്കണം അല്ലേ. അപ്പോൾ അത് ബൈ ടു എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ലിമിറ്റ് സീറോ ടു പൈ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫൈനൽ ആൻസർ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും ഫൈനൽ ആൻസർ പഠിച്ചു വയ്ക്കുക. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ എം ബൈ റൂട്ട് ടു. അപ്പോൾ ആർ എം എസ് വാല്യൂ ഓഫ് എ സൈനസോയ്ഡൽ വേവ് എന്താണ്? ഐ എം ബൈ റൂട്ട് ടു, ദാറ്റ്സ് ഈക്വൽ ടു 0.707 ഐ എം. 1/√2 വാല്യൂ ആണ് 0.707 എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് ഈക്വൽ ടു 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നതാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. നമുക്കൊരു പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൊക്കെ എപ്പോഴും പറയുമ്പോൾ ആർ എം എസ് വാല്യൂ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രം വേറെ കറണ്ട് അസ്യൂം ചെയ്താൽ മതി എ സി സർക്യൂട്ടിൽ. ഇപ്പോൾ നോക്കൂ, സാധാരണ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ അതൊക്കെ ആർ എം എസ് വാല്യൂ ആണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തായിട്ട് എടുത്തോണം? അതെല്ലാം ആർ എം എസ് വാല്യൂ ആയിട്ട് എടുത്തോണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വർക്കിൽ unless indicated otherwise the values of the given current and voltage are always the RMS value. ഇനി ഒരു ആവറേജ് ഹീറ്റിംഗ് എഫക്റ്റ് ഒരു വൺ സൈക്കിളിൽ ഉണ്ടാവും നമ്മൾ പറഞ്ഞ ഐ സ്ക്വയർ ആർ എന്ന് നമ്മൾ പറയുമല്ലോ. ഹീറ്റിംഗ് എഫക്റ്റ് ഇൻ എനി സർക്യൂട്ട് ദ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് കമ്പോണന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഐ സ്ക്വയർ ആർ എന്ന് പറയുമ്പോൾ ഈ ഐ ഈസ് ആക്ച്വലി എന്താ? അത് ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ ഐക്ക് പകരം നമ്മൾ എന്ത് എഴുതാം? ഐ എം ബൈ റൂട്ട് ടു എന്ന് എഴുതാം. ഐ എം ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ ഇൻ ടു ആർ. ഐ എം ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ ഇൻ ടു ആർ എന്ന് പറയുമ്പോൾ റൂട്ട് ടുവിൻ്റെ 1/√2 സ്ക്വയർ ആണ് 1/2 ആൻഡ് ഐ എം സ്ക്വയർ ആർ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പീക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ അവിടുത്തെ ഹീറ്റിംഗ് എഫക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഐ സ്ക്വയർ ആർ ടി ജൂൾ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഐ എം ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം, ബൈ ടു വേണം. എന്നാൽ ആർ എം എസ് വാല്യൂ ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഐ സ്ക്വയർ ആർ ചെയ്താൽ മതി. ഓക്കെ, ഇത് പവറാണ് ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നത്. ടൈം ടൈം എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പോൾ ഇത് ഓർത്തുകൊള്ളുക. ഇനി ആവറേജ് വാല്യൂ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആർ എം എസ് വാല്യൂ എന്താന്ന് പറഞ്ഞു, എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഒരു ഫുൾ വേവ് സർക്യൂട്ടിൻ്റെ ആർ എം എസ് വാല്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഐ എം ബൈ റൂട്ട് ടു എന്ന് കണ്ടുപിടിച്ചു. ഇനി ആവറേജ് വാല്യൂ, ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ, അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ് അല്ലേ. ഇപ്പം മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? i1+i2+i3+i4+etc.up to in/n ചെയ്താൽ മതി അല്ലേ. പക്ഷെ എന്താണ് ഇനി അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, എന്താണ് അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുക. അതായത് ഇറ്റ് ഈസ് ദ സ്റ്റഡി കറണ്ട് അല്ലെങ്കിൽ ഡി സി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് ദ സെയിം ചാർജ്. ഇപ്പോൾ ഏതൊരു സർക്യൂട്ട് എടുത്തോട്ടെ, ആ സർക്യൂട്ടിൽ കൂടെ ദ സെയിം ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ്. ആ എമൗണ്ട് ഓഫ് ചാർജ് ട്രാൻസ്ഫേർഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് സെയിം ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡ്യൂറിംഗ് ദ സെയിം ടൈം. ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈം എടുത്തു, അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട്. ഇപ്പോൾ നോക്കുക, ഒരു കറണ്ട് ഇപ്പോൾ 10 ആമ്പിയർ ഡി സി അതിലൂടെ ഫ്ലോ ചെയ്തു എന്ന് പറയുമ്പോൾ ഹൗ മച്ച് ചാർജ് ഫ്ലോഡ്. ഓക്കെ, എത്രയെങ്കിലും കൂളംബോ ആയിക്കോട്ടെ, അതേ കൂളം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ എ സിയിൽ എത്ര കൊടുത്താൽ അത്രയും ചാർജ് ആകും? എ സി കറണ്ട് എത്ര വാല്യൂ കൊടുത്താൽ അതേ കൂളം ചാർജ് ട്രാൻസ്ഫർ ആകും?
അതാണ് എന്ത് ആവറേജ് വാല്യൂ ഓഫ് ആൻ ഈസി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് ചെയ്തില്ലേ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സിമെട്രിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വാല്യൂ ആണെങ്കിൽ സാധാരണ നോക്കിക്കേ, നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ഇത്രയും പോസിറ്റീവ് വാല്യൂസ് വരും, ഇത്രയും നെഗറ്റീവ് വാല്യൂസ് വരും. അപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് എന്ത് പറ്റും, ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ സീറോ ആയിപ്പോൾ. ഇൻ ദിസ് കേസ് നമ്മൾ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഹാഫ് സൈക്കിളിൻ്റെ മാത്രം നോക്കിയിട്ടാണ്. മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ആയാലും അനലറ്റിക്കൽ മെത്തേഡ് ആയാലും നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ എടുക്കുകയുള്ളൂ. ഇതുപോലെയുള്ള സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കേസിൽ ആവറേജ് വാല്യൂസ് ടേക്കൺ ഓൺലി ഫോർ ദ ഹാഫ് സൈക്കിൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അൺസിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇപ്പോൾ ഈ രണ്ട് ഹാഫ് സൈക്കിൾ ഈക്വൽ അല്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഹാഫ് എ റെക്ടിഫൈഡ് കറണ്ടൊക്കെ ആണെങ്കിൽ വി വിൽ ടേക്ക് ഓവർ ദ ഹോൾ സൈക്കിൾ. അതൊരു റൂളാണ്, അത് ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് വഴി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐ ആവറേജ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് എക്സെട്ര പ്ലസ് ഐ എൻ ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് സൈനസോഡലിലും നോൺ സൈനസോഡലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അനലിറ്റിക്കൽ മെത്തേഡ് വരുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ ആണ് നമുക്കറിയാം. എഗെയിൻ ഐ ആവറേജ് ഈക്വൽ ടു ജസ്റ്റ് ആവറേജ് മതി, സീറോ ടു ടു പൈക്ക് പകരം എത്രയേ ഉള്ളൂ, സീറോ ടു പൈ വരെ ഉള്ളൂ. അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഐ ഇൻറ്റു ഡി തീറ്റ ബൈ പൈ എന്ന് വരും. ഐ എം ബൈ പൈ, ഇവിടെ ഐ എം ഐക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ് ചെയ്തു, ഐ എം സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ മൈനസ് കോസ് തീറ്റ വരും. ദെൻ സീറോ ടു പൈ നമ്മൾ ഇൻറ്റഗ്രൽ വാല്യൂ കൊടുക്കും. നിങ്ങളത് ചെയ്ത് നോക്കുക, സ്റ്റെപ്സ് കിട്ടിയില്ലെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന എന്താന്ന് നോക്കാം കേട്ടോ. എന്ത് വരും, ഐ ആവറേജ് ഇസ് ഈക്വൽ ടു, ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ മാക്സിമം കറണ്ട് ഡിവൈഡഡ് ബൈ പൈ. ഇത് ആദ്യം ഓർത്ത് വയ്ക്കുക കേട്ടോ, ടു ഐ എം ബൈ പൈ. ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ഐ എം ബൈ പൈ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതുപോലെ ഐ എം ഈ ടു നമ്മൾ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പൈ ബൈ ടു എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, ഐ എം ഡിവൈഡഡ് ബൈ ഹാഫ് പൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 0.637 ഇൻറ്റു ഐ എം എന്ന് പഠിക്കാം, അല്ലെങ്കിൽ 2 IM ബൈ പൈ എന്ന് പഠിച്ചു വയ്ക്കാം. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈക്വൾ ടു മാക്സിമം വാല്യൂ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 0.637. കുറച്ച് മുമ്പ് നമ്മൾ ആർ എം എസിൻ്റെ കണ്ടു, 0.707 പഠിച്ചു. ഇത് എത്രയാണ്, 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ദ ആർ എം എസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വാല്യൂ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് റെക്റ്റാങ്കുലർ വേവ്. കാരണം റെക്റ്റാങ്കുലർ വേവ് ആണെങ്കിൽ, റെക്റ്റാങ്കുലർ വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, സോറി ഇങ്ങനെ വരും. റെക്റ്റാങ്കുലർ വേവ് എന്ന് പറയുന്നത്, റെക്റ്റാങ്കുലർ വേവിൽ ഈ ഒരു ആർ എം എസ് വാല്യൂ ആയാലും ആവറേജ് വാല്യൂ ആയാലും വി എം ഈ ഒരു ഹൈറ്റ് ഉണ്ടോ, ഇത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ഈ സൈൻ വേവ് ാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ ആർ എം എസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വാല്യൂ, അത് ഓർത്തു വെച്ചോളുക. ഇനി അടുത്തതാണ് ഫോം ഫാക്ടർ. എന്താണ് ഫോം ഫാക്ടർ അഥവാ KF എന്ന് പറയുന്നത്? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഫോം ഫാക്ടറും പിക് ഫാക്ടറും പരസ്പരം മാറിപ്പോകരുത്. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ, ആർ എം എസ് വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. നമ്മളിപ്പോൾ ആർ എം എസ് വാല്യൂ കണ്ടുപിടിച്ചല്ലോ, സൈനസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ആർ എം എസ് വാല്യൂ കണ്ടുപിടിച്ചു. അത് എത്രയാണ്, 0.707 ഇൻറ്റു ഐ എം. ഇനി ആവറേജ് വാല്യൂ 0.637 ഇൻറ്റു ഐ എം. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1.1, ശരിക്കും 1.11 എന്ന് കിട്ടും ഫോർ സൈനസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറൻസ്. ഇനി സൈനസോയിഡൽ വോൾട്ടേജ് ആണെങ്കിലും സെയിം തന്നെ 1.11 നോക്കുക കേട്ടോ. അപ്പോൾ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ കാണാതെ പഠിച്ചുകൊള്ളുക, ആർ എം എസ് ബൈ ആവറേജ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ് പീക്ക് ഫാക്ടർ, പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ ഓർ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ഈ മൂന്ന് പേരിലും പറയും, മെയിനായിട്ടും പീക്ക് ഫാക്ടർ എന്നാണ് പറയാറ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ഇത് KA എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് പീക്ക് ഫാക്ടർ KP എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കുക, മാക്സിമം വാല്യൂ ബൈ ആർ എം എസ് വാല്യൂ. ഈ പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വാല്യൂ വേണം, പീക്ക് വാല്യൂ വേണം, പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ വേണം. അപ്പോൾ മാക്സിമം വാല്യൂ ബൈ ആർ എം എസ് വാല്യൂ. ഇനി രണ്ടും ഓർത്തിരിക്കാനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോം ഫാക്ടറിലാണെങ്കിലും അതുപോലെ പീക്ക് ഫാക്ടറിലാണെങ്കിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആർ എം എസ് വാല്യൂ ആണ്. രണ്ടിലും ആർ എം എസ് വാല്യൂ ഉണ്ട് കണ്ടോ. ഇനി ഫോം ഫാക്ടറിൽ ആർ എം എസ് വാല്യൂ ന്യൂമറേറ്ററിലാണ്,
പീക്ക് ഫാക്ടർ വരുമ്പോൾ ന്യൂമറേറ്ററിൽ ഏത് വേണം? പീക്ക് വാല്യൂ വേണം. അപ്പോൾ നോർമൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ആർ എം എസ് വാല്യൂ എവിടെയാണെന്ന് ഓർത്തുക്കാം, ഡിനോമിനേറ്ററിലാണെന്ന് ഓർക്കാം. അപ്പോൾ ഐ എം ആണ് മാക്സിമം വാല്യൂ, ഐ എം ബൈ റൂട്ട് ടു ആണ് ആർ എം എസ് വാല്യൂ. അപ്പോൾ നമുക്ക് ഐ എം ഒ എം ക്യാൻസൽ ആയിപ്പോയി, വൺ ബൈ റൂട്ട് ടുവിൻ്റെ ടു റൂട്ട് ടു മുകളിൽ വന്നു. അപ്പോൾ എന്ത് കിട്ടി? 1.414. അപ്പോൾ സൈനസോയിഡൽ എ സിക്ക് ആണെങ്കിൽ, അത് ഓരോന്നിനും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡിഫറെൻ്റ് ആവും അറിയാമല്ലോ. അപ്പോൾ സൈനസോയിഡൽ എ സി വാല്യൂവിനാണെങ്കിൽ കെ എ അല്ലെങ്കിൽ കെ പി എത്രയാണ്? 1.414 ആണ്. വോൾട്ടേജ് ആണെങ്കിലും സെയിം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫോം ഫാക്ടർ, അതുപോലെ തന്നെ ഈ മെയിനായിട്ട് ഈ പീക്ക് ഫാക്ടർ, ഇങ്ങനെയുള്ള ഈ ഫാക്ടർ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഡയലക്ട്രിക് ഇൻസുലേഷൻ ടെസ്റ്റിങ്ങിൽ ഒക്കെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ടു ഫൈൻഡ് ദ ഡയലക്ട്രിക് സ്ട്രെസ് ടു വിച്ച് ദ ഇൻസുലേഷൻ ഈസ് സബ്ജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ മാക്സിമം ഓർ പീക്ക് വാല്യൂ ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, എത്രമാത്രം ഡയലക്ട്രിക് സ്ട്രെസ് ആ ഒരു ഇൻസുലേഷനിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് പ്രപ്പോർഷണൽ ടു പീക്ക് വാല്യൂ. അപ്പോൾ നോളജ് ഈസ് ഓൾസോ നെസസറി വെൻ മെഷറിംഗ് ദ അയൺ ലോസസ് ബിക്കോസ് അയൺ ലോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് മാക്സിമം ഫ്ലക്സ്. മാക്സിമം ഫ്ലക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാക്സിമം വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ പീക്ക് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് വേ റെക്ടിഫൈഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ശരിക്കും ഫൈനൽ ആൻസർ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ അത് വ്യക്തമാവും. കുറച്ച് പ്രോബ്ലംസ് എന്തായാലും ചെയ്യാം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും സബ് എഞ്ചിനീയർ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാൽ പോലും കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം. ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് വേ റെക്ടിഫൈഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഇതാണ് ഹാഫ് വേ എന്ന് പറയുമ്പോൾ ഈ താഴെ ഇല്ല കേട്ടോ, അതായത് ഇങ്ങനെയാണ് വരിക. ഹാഫ് വേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇത്രയും പോർഷൻ ഇല്ല ശരിക്കും അല്ലേ, റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഐ എസ് ഈക്വൽ ടു എന്താണ്? ഐ എം ബൈ ടു. നമ്മൾ ആർ എം എസ് വാല്യൂ ഓഫ് ദ സൈനസോയിഡൽ വേവ് എന്താണെന്ന് പഠിച്ചത്, ഐ എം ബൈ റൂട്ട് ടു. ഇതിലെന്താണ്? ഐ എം ബൈ ടു എന്നാണ് വരിക കേട്ടോ, 0.5 × IM. ഇനി ആവറേജ് വാല്യൂ ഹാഫ് എ റെക്ടിഫൈഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതാണെങ്കിൽ ഐ എം ബൈ പൈ എന്നാണ് വരിക. ഐ എം ബൈ പൈ, ഇന്ന് നമ്മൾ സൈനസോയിഡൽ എ സി വോൾട്ടേജിന്റെ പഠിച്ചിരുന്നു, അത് 2 IM/π ആയിരുന്നു. അതിനാ അത് 2 IM/π ആയിരുന്നു. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? IM/π ആണ്. ഏതിന്? ഹാഫ് വേ റെക്ടിഫൈഡിന്. ഇനി ഫോം ഫാക്ടർ ഓഫ് ഹാഫ് വേ റെക്ടിഫൈഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ. എന്ന് വെച്ചാൽ ആർ എം എസ് വാല്യൂ എന്താണ്? ഹാഫ് വേ റെക്ടിഫൈഡിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു IM/2, ആവറേജ് വാല്യൂസ് IM/π. അപ്പൊ നമുക്ക് ഫൈനലി ഫോം ഫാക്ടർ ഹാഫ് വേ റെക്ടിഫൈഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റിന് 1.57. നമ്മൾ എ സിക്ക് എത്രയായിരുന്നു പഠിച്ചത്? കംപ്ലീറ്റ് സൈക്കിളിന് എത്രയായിരുന്നു പഠിച്ചത്? 1.11 ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മറ്റ് ടൈപ്പ് ഓഫ് വേവ് ഫോംസ്, ട്രയാംഗുലർ വേവ് ഫോം, അതുപോലെ റെക്റ്റാംഗുലറിൻ്റെ ഒക്കെ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ആ വാല്യൂസ് മാത്രമെങ്കിലും പഠിച്ചു വെച്ചാലും മതി, നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നോക്കുക, ഈ ഒരു ഡെറിവേഷനെയൊക്കെ ഒന്ന് ചെയ്ത് തന്നെ നോക്കുക, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.